മോദിക്കെതിരായ അഴിമതിയുടെ തെളിവുകൾ രാഹുൽ എപ്പോഴാണ് പുറത്തുവിടുക എന്ന് അരവിന്ദ് കെജ്രിവാൾ. അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുമായി ധാരണയിലെത്തിയെന്ന ആരോപണം ശക്തമാവുകയാണ്. രാഹുലിന്റെ ഇതിനിടെ റോബർട്ട് വധേരയ്ക്ക് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചു. ബിക്കനേർ ഭൂമിയിടപാടിന്റെ പേരിലാണ് നോട്ടീസ്. വിവരങ്ങളുമായി എം സന്തോഷ് ചേർന്നുണ്ട്. സന്തോഷ് വിശദാംശങ്ങൾ. സൗമ്യ, പ്രധാനമന്ത്രിക്കെതിരെ തെളിവുകളുണ്ട്, അഴിമതിക്ക് തെളിവുകളുണ്ടെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം. പാർലമെന്റിൽ വാർത്താ സമ്മേളനം വിളിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കൊപ്പമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം രാഹുൽ ഗാന്ധി നടത്തിയത്. ഇത് രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടാക്കും എന്നുള്ള ചർച്ചകൾ സജീവമായിരുന്നു. എന്നാൽ രണ്ട് ദിവസം പിന്നിട്ടും രാഹുൽ ഗാന്ധി തെളിവുകൾ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. പാർലമെന്റിനകത്ത് സംസാരിക്കാൻ നോട്ടീസ് പോലും നൽകാൻ തയ്യാറാകാത്ത രാഹുൽ ഗാന്ധിയുടെ നടപടിക്കെതിരെ വലിയ വിമർശനമാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ നിന്നും ഉയർന്നുവരുന്നത്. കോൺഗ്രസിനിടയിൽ തന്നെയും ഇത് സംബന്ധിച്ച് അഭിപ്രായ ഭിന്നതകൾ ഉയർന്നു വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പക്വത കുറവും എടുത്തുചാട്ടവുമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ തള്ളിവിട്ടത് എന്നാണ് കോൺഗ്രസിന് അകത്തു തന്നെയുള്ള ചില നേതാക്കന്മാർ ഉന്നയിക്കുന്ന വിഷയം. അതേസമയം അഗസ്റ്റ വെസ്റ്റ്ലാൻഡിൽ പുതിയ തെളിവുകൾ പുറത്തു വന്നതും റോബർട്ട് വധയ്ക്കെതിരായ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയതും ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ കാരണമാണ് രാഹുൽ ഗാന്ധി ഇത് പുറത്തുവിടാത്തത് എന്നുള്ള ഒരു ചർച്ചയും സജീവമാകുന്നുണ്ട്. കോൺഗ്രസും ബിജെപിയും തമ്മിൽ ഇക്കാര്യത്തിൽ ധാരണയിൽ എത്തിയെന്നാണ് ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്ന ആരോപണം. സൗമ്യ, എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസിൽ പുനർവിചാരണയ്ക്ക് ഇറ്റാലിയൻ പരമോന്നത കോടതി ഉത്തരവിട്ടു. കമ്പനി മേധാവിയെ 4.5 വർഷം തടവിന് ശിക്ഷിച്ചത് മരവിപ്പിച്ച് വീണ്ടും ചോദ്യം ചെയ്യാനാണ് കോടതി ഉത്തരവ്. അതേസമയം നാഷണൽ ഹെറാൾഡ് ഭൂമി ഇടപാട് കേസ് സിബിഐക്ക് കൈമാറാൻ ഹരിയാന സർക്കാർ തീരുമാനിച്ചു. രാഷ്ട്രീയ പകപോക്കലെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. മനുശങ്കർ ചേർന്നുണ്ട് വിവരങ്ങളുമായി. മനുവിശദാംശങ്ങൾ. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിൽ കരാർ നേടിയെടുക്കാൻ ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും കൈക്കൂലി നൽകിയെന്ന് കണ്ടെത്തിയാണ് ഇറ്റാലിയൻ കോടതി നേരത്തെ കമ്പനി മേധാവി ഗീസ ഫോർസിയെ ശിക്ഷിച്ചത്. കമ്പനി സിഇഒ ഗീസ ഫോർസിയെ 4.5 വർഷത്തെ തടവിനാണ് 8 മാസം മുമ്പ് ഇറ്റാലിയൻ കോടതി വിധിച്ചത്. ഇതിനു പിന്നാലെയാണ് ശിക്ഷ മരവിപ്പിച്ച് പുനർവിചാരണ നടത്താൻ ഇറ്റാലിയൻ പരമോന്നത കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ ഇടനിലക്കാരൻ ക്രിസ്ത്യൻ മിഷേലിന്റെ ഡയറി കുറിപ്പിൽ ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ കുടുംബത്തിന് ഇടപാടുറപ്പിക്കാൻ കോടികൾ നൽകിയെന്നും എ പി എന്ന ആൾക്ക് ഇതിന് ചുക്കാൻ പിടിച്ചെന്നും വെളിപ്പെടുത്തിയിരുന്നു. എ പി എന്നത് സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി അഹമ്മദ് പട്ടേൽ എന്നാണ് സിബിഐ കരുതുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കേസിൽ പുനർവിചാരണ ഇറ്റലിയിൽ നടക്കുക. കരാർ ഉറപ്പിക്കാൻ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയത് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമായിരുന്നുവെന്ന് സിബിഐ അറസ്റ്റ് ചെയ്ത വ്യോമസേനാ മേധാവി കോടതിയിൽ വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം നാഷണൽ ഹെറാൾഡ് കേസിൽ അസോസിയേറ്റ് ജേണൽസിന് ഭൂമി വാങ്ങിയ ഇടപാടിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ സിബിഐ അന്വേഷണം നടത്താൻ ഹരിയാന സർക്കാർ തീരുമാനിച്ചു. എന്നാൽ രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ തെളിവുകൾ രാഹുൽ ഗാന്ധി പുറത്തുവിടാത്തതിൽ പ്രതിപക്ഷ ഐക്യം തകർച്ചയിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇറ്റലിയിൽ വീണ്ടും പുനർവിചാരണ ആരംഭിക്കുന്നത്. വിചാരണ ഇറ്റലിയിലെങ്കിലും രാഷ്ട്രീയ പ്രതിധ്വനികൾ ഇന്ത്യയിൽ തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ദില്ലി എയിംസ് ആശുപത്രിയിൽ രോഗികളെ പിഴിഞ്ഞ് ഡിജിറ്റൽ പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കാൻ പുതിയ പരിഷ്കാരം. ആധാർ കാർഡ് ഇല്ലാത്ത രോഗികളുടെ രജിസ്ട്രേഷൻ ഫീസ് 10 ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. ആധാർ കാർഡ് ഉടമകൾക്ക് സൗജന്യ രജിസ്ട്രേഷൻ അനുവദിക്കും. പണരഹിത ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രീപെയ്ഡ് കാർഡും ഏർപ്പെടുത്തും. പണരഹിത ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന കേന്ദ്ര സർക്കാർ നയത്തിന് പിന്തുണ നൽകാനാണ് എയിംസിൽ പുതിയ പരിഷ്കാരം നടപ്പാക്കുന്നത്. ആധാർ കാർഡ് ഇല്ലാത്ത രോഗികളുടെ രജിസ്ട്രേഷൻ ഫീസ് 10 ഇരട്ടി കൂട്ടി. നിലവിൽ 10 രൂപയുള്ള സ്ഥാനത്താണ് ജനുവരി 1 മുതൽ 100 രൂപ ഈടാക്കുന്നത്. അതേസമയം ആധാർ കാർഡ് ഉള്ളവർക്ക് രജിസ്ട്രേഷൻ സൗജന്യമാക്കി. രജിസ്റ്റർ ചെയ്ത രോഗികൾക്ക് യൂണിക് ഹെൽത്ത് ഐഡന്റിഫിക്കേഷൻ കാർഡ് നൽകുകയാണ് ഇപ്പോഴത്തെ പതിവ്. UHID നമ്പർ ആധാർ നമ്പറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള വിജ്ഞാപനം ഇറക്കണമെന്ന് എയിംസ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ പണമിടപാട് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രീപെയ്ഡ് കാർഡും എയിംസ് പുറത്തിറക്കും. ഇന്റർനെറ്റ് ബാങ്കിംഗ് പ്രചരണത്തിനായി 200 കൗണ്ടറുകൾ തുറക്കാനും തീരുമാനമുണ്ട്. ആധാർ കാർഡ് ഇല്ലാത്തവർക്ക് ഫീസ് കുത്തനെ കൂട്ടിയതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. എം സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. രാഷ്ട്രീയ പാർട്ടികൾക്ക് അസാധുവായ നോട്ടുകൾ നികുതിയില്ലാതെ മാറ്റിയെടുക്കാമെന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം. രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സംഭാവനകളെ നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഉത്തരവ്. അതേസമയം 2.5 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ള കർഷകൻ പാൻ കാർഡ് നിർബന്ധമായും നൽകണമെന്നും ധനമന്ത്രാലയം വ്യക്തമാക്കി. രാഷ്ട്രീയ പാർട്ടികളുടെ കൈവശമുള്ള അസാധുവായ നോട്ടുകൾ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നതിന് നികുതി ഈടാക്കില്ലെന്നാണ് കേന്ദ്ര ധനമന്ത്രാലയം അറിയിച്ചത്. രാഷ്ട്രീയ പാർട്ടികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതാണ്.
സംഭാവനകളായി ലഭിക്കുന്ന തുകയും നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 1961 ആദായ നികുതി നിയമം 13A വകുപ്പ് അനുസരിച്ചാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇളവ് നൽകുന്നത്. നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്ന ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പഴയ നോട്ടുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിക്ഷേപിക്കുന്നതിനും ധനമന്ത്രാലയം ഇളവ് നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ കള്ളപ്പണം ഇറക്കുന്നുവെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരന്തരം പരാതി ഉന്നയിക്കുന്നതിനിടയിലാണ് കേന്ദ്രത്തിന്റെ പുതിയ തീരുമാനം. സാധാരണ രീതിയിൽ വലിയ തുകകൾ സംഭാവനയായി ലഭിക്കുമ്പോഴും അതിനെ 20,000 താഴെയുള്ള ചെറിയ സംഭാവനകളായി കാണിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ രീതി. അതേസമയം 2,50,000 രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള കർഷകർ പാൻ കാർഡ് നിർബന്ധമായും നിക്ഷേപങ്ങളിൽ കാണിക്കണമെന്ന് ധനമന്ത്രാലയം ഉത്തരവിറക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. സാംസൺ ബിൽഡേഴ്സ് ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കേസന്വേഷണം കൂടുതൽ സിനിമാ താരങ്ങളിലേക്കും നീളുന്നു. അറസ്റ്റിലായ സിനിമാ താരം ധന്യാമേരി വർഗീസ് ഉൾപ്പെടെയുള്ള പ്രതികൾ പലരിൽ നിന്നും തട്ടിയെടുത്ത കോടികൾ ഉപയോഗിച്ച് കൊച്ചിയിലും ബംഗളൂരുവിലും ഭൂമിയും ഫ്ളാറ്റും വാങ്ങിയതായി പോലീസിന് സൂചന ലഭിച്ചു. അതേസമയം കേരളത്തിൽ ഇവർ ഭൂമി വാങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ രജിസ്ട്രേഷൻ ഐജിക്കും അന്വേഷണ സംഘം അപേക്ഷ നൽകി. സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേരിൽ ഫ്ളാറ്റുകളും വില്ലകളും നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ ആവശ്യക്കാരിൽ നിന്ന് കോടികൾ തട്ടിയെടുത്ത കേസിൽ പ്രതികളായ നടി ധന്യാമേരി വർഗീസിന്റെയും കുടുംബത്തിന്റെയും തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പലരിൽ നിന്നായി ഇവർ തട്ടിയെടുത്ത 130 കോടി രൂപ ഉപയോഗിച്ച് ധന്യാമേരി വർഗീസും ഭർത്താവും നടനുമായ ജോൺ ജേക്കബും കൊച്ചിയിലും ബാംഗ്ലൂരിലും വസ്തുക്കളും ഫ്ളാറ്റും വാങ്ങിക്കൂട്ടിയതായി പോലീസിന് വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കാനും ഊർജിതമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇവർ ഭൂമിയോ ഫ്ളാറ്റോ വാങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അന്വേഷണ സംഘം രജിസ്ട്രേഷൻ ഐജിക്ക് കത്ത് നൽകി. ഇക്കാര്യത്തിൽ തിങ്കളാഴ്ച കൂടുതൽ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭ്യമാകും. തിരുവനന്തപുരത്ത് ധന്യയ്ക്ക് 3 ഫ്ളാറ്റുകളുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. തങ്ങൾ തട്ടിയെടുത്ത പണം വസ്തുക്കളും ഫ്ളാറ്റുകളും വാങ്ങിക്കാൻ ഉപയോഗിച്ചുവെന്ന് ചോദ്യം ചെയ്യലിൽ 3 പ്രതികളും പറഞ്ഞിട്ടുണ്ട്. ധന്യാമേരി വർഗീസ്, ഭർത്താവും നടനുമായ ജോൺ ജേക്കബ് എന്നിവർ തങ്ങളുടെ താരപരിവേഷം തട്ടിപ്പിനായി പ്രയോജനപ്പെടുത്തി. ധന്യാമേരി വർഗീസ് കമ്പനി ഡയറക്ടർ എന്ന തരത്തിലുള്ള ബ്രൗഷറുകൾ നൽകി തട്ടിപ്പ് നടത്തിയെന്നതും പ്രാഥമിക ചോദ്യം ചെയ്യലിൽ സംബന്ധിച്ചു. വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി റിമാൻഡിലുള്ള ധന്യാമേരി വർഗീസ്, ജോൺ ജേക്കബ്, സാമുവൽ ജേക്കബ്, ജേക്കബ് സാംസൺ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ട്. അതേസമയം തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് ചില സിനിമാ താരങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. ഇതിനിടെ ഫ്ളാറ്റ് തട്ടിപ്പിനിരയായവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നാട്ടകം പോളിടെക്നിക് റാഗിംഗിൽ ഉടൻ അറസ്റ്റുണ്ടായേക്കുമെന്ന് പോലീസ്. അതേസമയം ആരോപണ വിധേയരായ 8 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറങ്ങി. വിവരങ്ങളുമായി ടി പി പ്രശാന്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, വിശദാംശങ്ങൾ. സൗമ്യ, നാട്ടകം പോളിടെക്നിക് കോളേജിലെ റാഗിംഗുമായി ബന്ധപ്പെട്ട കേസിൽ 8 വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അക്കാഡമിക് കൗൺസിലിന്റെ പ്രാഥമിക അന്വേഷണത്തെ തുടർന്നാണ് ആന്റി റാഗിംഗ് സെൽ അടക്കം കൂടി അതിനുശേഷം തീരുമാനമെടുത്തിട്ടുള്ളത്. റാഗിംഗിനിരയായിട്ടുള്ള തൃശൂർ സ്വദേശിയെ അവിരാഷിന്റെയും ചേരാനല്ലൂർ സ്വദേശി ഷൈജു ഡി ഗോപിയുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥികളെ അനിശ്ചിതകാലത്തേക്കാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ സി ജി ഹരിത പറഞ്ഞു. ചങ്ങനാശ്ശേരി DSP അജിത് കുമാറാണ് അന്വേഷണത്തിന്റെ ചുമതല. പട്ടികജാതിക്കാർക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമത്തിലെ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് ചങ്ങനാശ്ശേരി CI ബിനു വർഗീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ വിദ്യാർത്ഥികളുടെ റാഗിംഗ് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളുടെ മേൽവിലാസം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് എന്തായാലും ലഭ്യമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹോസ്റ്റലിന്റെ ചുമതലയുള്ള റസിഡന്റ് ട്യൂട്ടർ, അതായത് RTH നിന്ന് മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ന് രാവിലെ ചങ്ങനാശ്ശേരി CI എത്തി പ്രിൻസിപ്പലിന്റെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിരുന്നു. ഇത് സംബന്ധിച്ച കേസിൽ മൊഴികളെല്ലാം രേഖപ്പെടുത്തിയ ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. അതുകൊണ്ട് തന്നെ ഈ കുറ്റക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. CPIM പ്രവർത്തകനായിരുന്ന വിഷ്ണുവിനെ കൊലപ്പെടുത്തിയ കേസിൽ വിധി പറയുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 13 പ്രതികൾക്കുള്ള ശിക്ഷയാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി വിധിക്കുക. കേസിൽ 16 പ്രതിയായ അരുൺകുമാറിനെ കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ട് വിട്ടയച്ചിരുന്നു. തിരുവനന്തപുരം കൈതമുക്ക് സ്വദേശിയും RSS നഗരകാര്യവാഹകുമായ സന്തോഷ്, മണ്ണന്തല കേരളാദിത്യപുരം സ്വദേശി മനോജ് എന്നിവരാണ് പ്രധാന പ്രതികൾ. 2008 April 1 തിരുവനന്തപുരത്ത് കൈതമുക്ക് പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ വെച്ചാണ് CPIM കളക്ടറേറ്റ് ബ്രാഞ്ച് കമ്മിറ്റി അംഗവും DYFI നേതാവുമായിരുന്ന വഞ്ചിയൂർ സ്വദേശി വിഷ്ണുവിനെ ബൈക്കിലെത്തിയ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. നിലമ്പൂരിൽ പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് നേതാവ് അജിതയുടെ മൃതദേഹം സംസ്കരിച്ചു. പോലീസിന്റെ മേൽനോട്ടത്തിൽ കോഴിക്കോട് വെസ്റ്റ് ഹിൽസ് ശ്മശാനത്തിലാണ് സംസ്കാരം നടന്നത്. യു എൻ സെക്രട്ടറി ജനറലായ ബാൻ കിമൂൺ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റായേക്കുമെന്ന്
സൂചന. ദക്ഷിണ കൊറിയൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാനുള്ള ആവശ്യം ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് മുൻ പറഞ്ഞു. നിലവിലെ പ്രസിഡന്റ് ഇംപീച്ച് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ അടുത്ത പ്രസിഡന്റ് ആരാകുമെന്ന് ഉറ്റുനോക്കുകയാണ് ദക്ഷിണ കൊറിയ. കാസർഗോഡ് ചീമേനിയിലെ സൈബർ പാർക്ക് നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തം. മുൻ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച സൈബർ പാർക്കിന്റെ നിർമ്മാണം യു ഡി എഫ് സർക്കാർ പൂർണ്ണമായി ഉപേക്ഷിക്കുകയായിരുന്നു. സൈബർ പാർക്ക് പദ്ധതി നടപ്പാക്കാൻ എൽ ഡി എഫ് സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. മുൻ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് കാസർഗോഡ് ചീമേനിയിൽ കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ വിട്ടുകൊടുത്ത 100 ഏക്കറോളം വരുന്ന സ്ഥലത്ത് സൈബർ പാർക്കിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. ഐ ടി മേഖലയിൽ ഉത്തരമലബാറിലെ വലിയ വ്യവസായ സംരംഭമായി കണക്കാക്കിയ ഈ സൈബർ പാർക്കിനെ യു ഡി എഫ് സർക്കാർ പൂർണ്ണമായി അവഗണിച്ചു. ഇവിടെ മറ്റെന്തെങ്കിലും വ്യവസായം മതി എന്ന നിലപാടിലായിരുന്നു അന്നത്തെ വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ചീമേനിയിലെ ഒരു ഐ ടി പാർക്കല്ല, അത് ലോജിക്കില്ല. ചീമേനിയിൽ ആലോചിച്ചു എന്നുള്ളത് ശരിയാണ്. ചീമേനിയിൽ കുറച്ചും കൂടി വലിയ പ്രോജക്ട് കൊണ്ട്. എന്നാൽ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന ഉറച്ച നിലപാടാണ് എൽ ഡി എഫ് സർക്കാർ കൈക്കൊണ്ടത്. യു ഡി എഫ് സർക്കാർ ചുറ്റുമതിലിന്റെ നിർമ്മാണം മാത്രമാണ് പൂർത്തിയാക്കിയത്. എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് നിർമ്മാണം തുടങ്ങിവച്ചെങ്കിലും 2 മാസമായി പ്രവൃത്തി കരാറുകാർ നിർത്തിവച്ചിരിക്കുകയാണ്. നിർമ്മാണം നിർത്തിവച്ചതിൽ നാട്ടുകാർ ആശങ്കയിലാണ്. കഴിഞ്ഞ മുഖ്യമന്ത്രി വി എസ് സച്ചിദാനന്ദൻ തറക്കല്ലിട്ട് അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോവുകയും തുടർന്ന് അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ചിമേനിയിൽ ഐ ടി പാർക്ക് പോലും വേണ്ട എന്ന തരത്തിലുള്ള പ്രഖ്യാപനമാണ് നടത്തിയത്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ പണി ആരംഭിച്ച് ഐ ടി പാർക്ക് ത്വരിതഗതിയിൽ ഇതിന്റെ പ്രവർത്തനം തുടങ്ങി എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. വ്യാവസായികമായി പിന്നോക്കം നിൽക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. ചിമേനി സൈബർ പാർക്ക് പദ്ധതിയെ വളരെ പ്രതീക്ഷയോടെയാണ് നാട്ടുകാർ കാത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. അറിവിനെ സാമൂഹ്യവൽക്കരിക്കുക എന്ന സുപ്രധാന ദൌത്യമാണ് കേരളത്തിൽ സഭ ഏറ്റെടുത്തതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ സർക്കാർ നടത്തുന്ന യജ്ഞത്തിൽ സഭയുടെ കൂടി പിന്തുണ ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ബസോലിയസ് തോമൻ പ്രഥമൻ ബാവയുടെ ജീവചരിത്ര ഗ്രന്ഥമായ ശ്രേഷ്ഠമേ ജീവിതം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ബാവയുടെ ജീവിതം അധസ്ഥിതർക്കായി പോരാടുന്ന എല്ലാവർക്കും ശക്തി പകരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തോമസ് പ്രഥമൻ ബാവ തനിക്ക് ഗുരുസ്ഥാനീയനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എം പിമാർ, എം എൽ എ മാർ, വിവിധ സഭാ മേലധ്യക്ഷന്മാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നിലകളിൽ നിന്ന് കത്തോലിക്കാ സഭയുടെ ശ്രേഷ്ഠ ഭാവാസ്ഥാനത്തേക്കുണ്ടായ ഉയർച്ചയുടെ കഥ ആരിലും വിസ്മയം ജനിപ്പിക്കുന്നതാണ്. അർപ്പണബോധവും മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയും വറ്റാത്ത മനുഷ്യ സ്നേഹവും ഈ ഉയർച്ചയ്ക്ക് പിന്നിലുള്ള അടിസ്ഥാന ഘടകങ്ങളാണ്. ഇന്ത്യയിലെ പരിസ്ഥിതി മാധ്യമ പ്രവർത്തകരുടെ സംഘടനയായ ഫിജിയും ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള വാനഗവേഷണ ഏജൻസിയായ എട്രിയും ചേർന്ന് പരിസ്ഥിതി മാധ്യമ പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ FRJI എട്രി മാധ്യമ ഫെലോഷിപ്പ് പീപ്പിൾ ടിവി ന്യൂസ് സീനിയർ ന്യൂസ് എഡിറ്റർ കെ രാജേന്ദ്രന്. കാലാവസ്ഥാ വ്യതിയാനം, പശ്ചിമഘട്ട മലനിരകളിൽ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയതിനാണ് അവാർഡ്. 1 ലക്ഷം രൂപയാണ് ഫെലോഷിപ്പ് തുക. ഡിസിസി പുനഃസംഘടനയിൽ പരസ്യവിമർശനവുമായി എം എം ഹസൻ. പുനഃസംഘടനയിൽ ഹൈക്കമാൻഡിന് വീഴ്ച പറ്റി. ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാലിച്ചില്ലെന്നും ഒരു വിഭാഗത്തിന് അപ്രമാദിത്വം ലഭിച്ചുവെന്നും ഹസൻ വയനാട്ടിൽ പറഞ്ഞു. പരിചയസമ്പന്നരാണ്, യുവാക്കളാണ്, പക്ഷേ എല്ലാ സമവാക്യങ്ങളും പാലിക്കുന്നതിൽ ഹൈക്കമാൻഡിന് തീർച്ചയായിട്ടും പരാജയം സംഭവിച്ചിട്ടുണ്ട്. കാരണം ഒരു വിഭാഗത്തെ ആ കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള തൃപ്തിയില്ല. AICC ആയി പ്രഖ്യാപിച്ചു വന്നപ്പോൾ ഒരു വിഭാഗത്തിന് അപ്രമാദിത്വമുള്ള ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതിലുള്ള തൃപ്തിക്കുറവ് ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനൂപ് കെ ആർ ചേർന്നുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. അനൂപ്, കഴിഞ്ഞ ദിവസം ചെന്നിത്തലയും ഇങ്ങനെ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു, അതിന് പിന്നാലെ ഹസൻ പരസ്യമായി തന്നെ ഈ ഒരു വിയോജിപ്പ് അറിയിച്ചിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് അനൂപ്? സൗമ്യ, ജനശ്രീ പരിപാടികളുടെ ഭാഗമായി വയനാട്ടിലായിരുന്നു പ്രസിഡന്റ് എം ഹസൻ ഈ വേളയിലാണ് അദ്ദേഹം ഈ ഒരു പ്രതികരണം മാധ്യമ പ്രവർത്തകരോടായി പറഞ്ഞത്. ഒരു ഗ്രൂപ്പിന് അപ്രമാദിത്തമുള്ള DCC അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പാണ് നടന്നത്. ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്നുള്ള ഒരു പ്രത്യക്ഷ സൂചന തന്നെ അദ്ദേഹം നൽകി. ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടു. ഇതേക്കുറിച്ചുള്ള അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിച്ചതായും എം ഹസൻ വയനാട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വയനാട്ടടക്കം ഐ ഗ്രൂപ്പ് മേധാവിത്വം തുടരുന്നതിനിടെ സംഘടനയിലെ പൊട്ടിത്തെറികൾ പരസ്യമായി വരുന്നതിന്റെ സൂചന തന്നെയാണ്
എം എം ഹസനും ഹസന്റെ പ്രതികരണത്തോടെയും വ്യക്തമുണ്ട്. വയനാട്ടിലടക്കം മയക്കൂട്ട് നേതൃത്വത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങളും അത്തരത്തിലുള്ള വലിയ എതിർപ്പുകളും ഒക്കെ അടുത്ത കാലത്ത് സജീവമായിരുന്നു. എന്നാൽ ഹൈഗ്രൂപ്പിന് തന്നെ മേധാവിത്വം ലഭിക്കുന്ന ഒരു തീരുമാനമാണ് വയനാട്ടിലും ഉണ്ടായത്. ഏതായാലും ഇത് സംബന്ധിച്ചെല്ലാം ഉള്ള പ്രതിഷേധങ്ങൾ ശക്തമായി വരുന്നില്ല സൂചിക്കാൻ പോസ്റ്റിന്റെ പ്രതികരണത്തോടെ കൂടുതൽ വ്യക്തമാവുന്നത്. ബോധ്യവും ഉത്തരവാദിത്വവുമുള്ള തീർത്ഥാടനം, ഇതാണ് ശബരിമലയിൽ പുണ്യം പൂങ്കാവനം പദ്ധതി ലക്ഷ്യമേക്കുന്നത്. അയ്യപ്പന്റെ പൂങ്കാവനത്തെ മാലിന്യമുക്തമാക്കുന്നതിനായി ആയിരങ്ങളാണ് പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ ഭാഗമായി ഓരോ വർഷവും പ്രവർത്തിക്കുന്നത്. മാലിന്യമുക്തമായ തീർത്ഥാടനമെന്ന ലക്ഷ്യത്തോടെ സന്നിധാനത്ത് അയ്യപ്പ ഭക്തന്മാരാൽ നടക്കുന്ന ശുചീകരണ പ്രവർത്തനമാണ് പുണ്യം പൂങ്കാവനം പദ്ധതി. ജഡ്ജി മുതൽ തെരുവോരങ്ങളിൽ ജോലി ചെയ്യുന്നവർ വരെ ശബരിമലയിലെത്തിയാൽ ഇതിന്റെ ഭാഗമാകും. മാലിന്യം കൊണ്ട് വീർപ്പുമുട്ടുന്ന ശബരിമലയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കാൻ പോന്നതാണ് പദ്ധതി. പുണ്യം പൂങ്കാവനത്തിന്റെ നോഡൽ ഓഫീസർ പി വിജയൻ, IPS. ഇനിയും കുറെ കാലം കൂടെ ഒക്കെ കഴിയുമ്പോൾ ഓരോരോ അയ്യപ്പ ഭക്തന്റെ മനസ്സിൽ ഇവിടെ ഒരു തുണ്ട് വേസ്റ്റ് പോലും ഇടരുത് എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളുടെ ശ്രദ്ധ ശ്രമിക്കുന്ന കാര്യം. കേവലമായ മാലിന്യ നിർമ്മാർജ്ജനം മാത്രമല്ല പദ്ധതിയുടെ ലക്ഷ്യം. ബോധവൽക്കരണം മുതൽ പുതിയ തീർത്ഥാടന സംസ്കാരം രൂപപ്പെടുത്തുന്നതിലും പദ്ധതി ശ്രദ്ധ പതിപ്പിക്കുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും അനാവശ്യമായി അയ്യപ്പ ഭക്തർ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കുകൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പദ്ധതിക്കായിട്ടുണ്ട്. വരും വർഷങ്ങളിൽ മാലിന്യമുക്ത ശബരിമല എന്നത് യാഥാർത്ഥ്യമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പദ്ധതിയുടെ പിന്നണി പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, ശബരിമല.